നിങ്ങളെ രണ്ടുപേരെ എന്തു പറഞ്ഞാ സമാധാനിപ്പിക്കണ്ടെന്ന് അറിയാത്തോണ്ടാ ഞാൻ കണ്ണുവെട്ടത്ത് നിന്ന് ഒഴിഞ്ഞു കിടക്കണേ. നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടത് തന്നെയാ, എന്നാലും നമുക്ക് ജീവിതാവുന്ന ഒഴുക്ക് തുടർന്നല്ലേ പറ്റൂ. പറക്കണം, ഒന്നും ഓർക്കാൻ ശ്രമിക്കരുത്, അറിയാം. എന്നാലും അച്ഛൻ എന്നെ സ്നേഹിച്ചു തുടങ്ങിയതേ ഉള്ളൂ. അപ്പോഴേക്കും സ്നേഹിച്ചു തുടങ്ങേ, അത് പ്രകടിപ്പിക്കാൻ തുടങ്ങിയെന്ന് പറയാ. നിന്നെ പ്രാണനായിരുന്നു. ഓപ്പോൾ ഇതുവരെ നിന്നോട് പറഞ്ഞിട്ടുണ്ടാവില്ല, അറിയോ നിനക്ക്? നീ ജയിലിൽ കിടന്ന 6 വർഷവും ആ വലിയ മനുഷ്യൻ എന്താ ചെയ്തതെന്നറിയോ? തറയിലൊരു പഴം പുതപ്പിക്കിടന്ന് തകരപാത്രത്തിൽ കഞ്ഞിയും കുടിച്ച് ബാംഗ്ലൂരിലെ വീട്ടിലെ മുറിയിൽ നിന്നും പുറത്തിറങ്ങാതെ സ്വയം വിധിച്ച ശിക്ഷ നിനക്കൊപ്പം അനുഭവിക്കുകയായിരുന്നു. ചെറിയമ്മ, ആ കടം ഞാൻ എങ്ങനെ വെട്ടിത്തീർക്കാം? ചെറിയമ്മ, ഞാൻ പകരം നൽകിയതെല്ലാം നിസ്സാരമായിരുന്നല്ലോ. ഇല്ല മോനെ, എത്രയോ ജന്മങ്ങളുടെ കടം വീട്ടിക്കഴിഞ്ഞു നീ. ഇനി ബാക്കിയുള്ളത് യഥാവിധി നടത്തേണ്ട അന്ത്യകർമ്മങ്ങളാണ്. പരലോകത്ത് ആത്മാവിന് മോക്ഷം കിട്ടാൻ ഒരു തുള്ളി കണ്ണീര് കൊണ്ടൊരു ശ്രദ്ധാഞ്ജലി. പവിത്രം ധൃത്വാ ഗർഭേഷ്വാസീനഃ ഗർഭാം ധാരയമാണഃ പവിത്രം പാപനാശനം ആയുസ്തേജോർബലം സൗഖ്യം പിതൃശ്രാദ്ധകർമ്മക്രിയാവഹം പിതൃതർപ്പണകർമ്മക്രിയാവഹം നമോസ്ത്വനന്താതഹസ്രമോസ്തജേ സഹസ്രപാദാക്ഷി ശിരോരുബാഹവേ സഹസ്രനാമ്നേ പുരുഷായ ശാശ്വതേ പിതൃദേവതാഭ്യോ നമഃ. വസുരൂപയേഷപിണ്ഡമുപതിഷ്ഠതോ പിതാമഹ രുദ്രരൂപയേഷപിണ്ഡമുപതിഷ്ഠതോ പ്രപിതാമഹ ആദിത്യരൂപയേഷപിണ്ഡമുപതിഷ്ഠതോ പിണ്ഡാനാമുപരി ഏതത്തിരോദകമുപതിഷ്ഠതോ. ഈ മണപ്പുറത്ത് ഇതിനു മുമ്പ് നമ്മൾ തമ്മിൽ കാണുമ്പോ ഞാൻ എന്റെ അച്ഛന്റെ ശേഷക്രിയ ചെയ്യാൻ വന്നതായിരുന്നു. അന്ന് നീ എന്നെ തടയാനും അന്ന് ഞാൻ തോറ്റ് തിരിച്ചുപോയി. പക്ഷേ നിന്നോട് ഞാൻ പറഞ്ഞിട്ടാ പോയത്, നിനക്കും ഒരു ദിവസം വരും, സ്വന്തം തന്തയുടെ എല്ലും കഷ്ണവും ചാരമായി നീയും വരുമെന്ന്. നീ പക്ഷേ അച്ഛന്റെ കാലിൽ നഖം വെട്ടിത്തരാൻ ചെവിയിലെ പൂട വരച്ചേരാ എന്നൊക്കെ വീരസ്യം പറഞ്ഞ് എന്നെ കളിയാക്കി. നിന്നെ ഇവിടെ എത്തിച്ചു കാലം, അല്ല ഞാൻ തന്നെ. ഊട്ടിക്കിഴിച്ചു നോക്കിയാൽ ലാഭം എനിക്ക, വിജയം എന്റേതാടാ. ഇന്ദുലേഖ കൊലക്കേസിൽ നിന്റെ ചങ്ങാതി ഹബീബ് എന്നെ കൊണ്ടുപോയി ചോദ്യം ചെയ്തു. എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അവൻ ഇന്നലെ രാത്രി കിട്ടി. അവന്റെ ജീപ്പിലേതോ പാണ്ടിലോറി ഇടിച്ച് 2 കാലിലും മൾട്ടിപ്പിൾ ഫ്രാക്ചറായി ജില്ലാ ആശുപത്രി കിടപ്പ. കൊച്ചനെ, സമയമെടുക്കും തിരിച്ചു വരാൻ. പകരം ചാർജ് എടുത്ത ഓഫീസർ കേസ് അന്വേഷണം ആ സമയം കൊണ്ട് പൂർത്തിയാക്കും. ചടങ്ങ് തെറ്റിക്കണ്ട. ആൽത്തറക്കടവിൽ മണപ്പള്ളി മാധവൻ നമ്പ്യാരുടെ ചിതാഭസ്മം നിമജ്ജനം ചെയ്യുന്ന ചടങ്ങുണ്ട്, വന്ന് കാണ്. പിന്നെ അമ്പലത്തിലെ ഊട്ടുപുരയിൽ സർവാണി സദ്യയും. ഒരു ഇല നിനക്കും ഇടാൻ ഞാൻ പറയും. നീ കേൾക്കുന്നില്ലടാ നായിന്റെ മോനെ. ആത്മാവിനെ മനസ്സിൽ ധരിച്ച് അതെന്നാൽ ഒന്ന് വെക്കുക.
ഭാരത മഹാനദ്യം അസ്ഥിസ്ഥാപനം കരിഷ്യേ മൂന്ന് തവണ മുങ്ങി വടക്ക് തിരിഞ്ഞു നിന്ന് തെക്ക് ഭാഗത്തേക്ക് എത്തണം. കൂട്ടിക്കഴിച്ച് നോക്കുമ്പോ ലാഭം നിനക്കാണ്, അല്ലടാ ഇത് ലാഭത്തിന്റെ കൂടെ കിട്ടുന്ന പലിശയാണ്. നീ എന്നെ സർവാണി സദ്യ ഉണ്ണാൻ വിളിച്ചു അല്ലടാ നായേ. എന്തിന്റെ? നിന്റെ തന്തയുടെ 16 അടിയന്തരത്തിന്റെയും പിന്നെ നിന്റെ ശവമടക്കിന്റെയും. അല്ലടാ നീ വേദന അറിയണം. കഴുത്തിൽ പിടിമുറുകുമ്പോ, പ്രാണവായു കിട്ടാതെ ചങ്ക് കുരുങ്ങുമ്പോ എന്റെ പെങ്ങൾ അനുഭവിച്ച അതേ വേദന. കൊല്ലുന്നില്ല, ഈ മണൽത്തിട്ടയുടെ പവിത്രത കളങ്കപ്പെടും. ഇവനെപ്പോഴും ചെലുക്കപ്പട്ടി ഇവിടെ കിടന്ന് ചത്തു. ഈ നദിയുടെ പുണ്യം വറ്റിപ്പോവും. ഇവന്റെ ചോര ഈ വെള്ളത്തിൽ കലർന്നാൽ ചോര വീഴ്ത്തുന്ന അവതാരധർമ്മം ഞാൻ പാലിക്കുന്നില്ല. മരണം ഇവന് കിട്ടാവുന്ന ചെറിയ ശിക്ഷയാകും എന്നതുകൊണ്ടല്ല. ക്ഷമയുടെയും സഹനത്തിന്റെയും വഴികൾ അവരെ പഠിപ്പിക്കേണ്ടത് നമ്മളാണ്. അവരുടെ ദുസ്വപ്നങ്ങളിൽ ചോരയിൽ മുങ്ങിയ എന്റെ കൈകൾ തെളിയാൻ പാടില്ല. നീ എടുത്തോണ്ട് പോയവനെ. കൈയും കാലും നേരെയായാൽ ഇവൻ വീണ്ടും ചെറ്റത്തുരവുമായി ഇറങ്ങാൻ തുടങ്ങിയാൽ ഞാൻ വരും. വീണ്ടും തല്ലി ഓടിച്ച് മണപ്പള്ളിക്ക് പുറത്തേക്ക് വരാൻ നോക്കാൻ. എടുത്തോണ്ട് പോടാ. ഏട്ടാ, നരസിംഹം.
എന്താ മോളെ അനുധാരെ പെരുവഴിയിലായ ഈ സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ തെമ്മാടിയെ പ്രേമിച്ച കുറ്റത്തിന് മൂപ്പൽ നായരുടെ കോടതി വിധിച്ച ശിക്ഷയാണ്. പട്ടിയും മക്കളും എടുത്ത് വിട്ടോളം പറഞ്ഞു. വെള്ളമടിച്ച് കോൺ തിരിഞ്ഞ് പാതിരായ്ക്ക് വീട്ടിൽ വന്ന് കയറുമ്പോ ചെരുപ്പൂരി കാലമടക്കി ചുമ്മാ തൊഴിക്കാനും തുലാവർഷരാത്രികളിൽ ഒരു പുതപ്പിന്നടിയിൽ സ്നേഹിക്കാനും എനിക്കൊരു പെണ്ണിനെ വേണം. പറ്റുമെങ്കിൽ കയറിക്കോ. എപ്പ കയറിയത് ചോദിച്ചാ മതി, വണ്ടി വിട്ടോ. ലൈഫ് കോഞ്ഞാട്ട ആയാലും യു ഡോണ്ട് മൈൻഡ് ഇറ്റ്? കോഞ്ഞാട്ടെങ്കിൽ കോഞ്ഞാട്ട, ഐ ജസ്റ്റ് ഡോണ്ട് കെയർ. വണ്ടി വിടും മോനെ. താങ്ക്സ് ഉണ്ടടാ മോനെ ദിനേശ്, താങ്ക്സ് എ ലോട്ട്. അടിച്ചു പൊളിക്കടാ.